നെക്സ്റ്റ് ഗ്യാൽവ എക്സ്റ്റൻഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ തന്നിരിക്കുന്നത് ഓക്കെ ഞാനൊരു പോൾണോമേൽ എഫ് ഒ ഫിക്സ് ഈസ് ഈക്വൾ ടു എക്സ് ക്യൂബ് മൈനസ് ടു എടുക്കുകയാണ് ഓക്കെ ഇതിൻ്റെ കോയഫിഷൻസ് എല്ലാം ക്യൂയിലെ എലമെൻ്റ് ആയതുകൊണ്ട് അതെ ഈ പോൾണോമിൽ ക്യൂഒ ഫിക്സിലെ പോളിനോമിയലാണ് ഓക്കെ ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഓൾറെഡി ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് എക്സാമ്പിളായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നിട്ടുള്ളതാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് ഈ പോൾ സോൾവ് ചെയ്യും എക്സ് ക്യൂബ് മൈനസ് ടു ഈസ് ഈക്വൾ ടു സീറോയാണ് സോ എക്സ് ക്യൂബ് ഈസ് ഈക്വൾ ടു ടു തേർഡ് ഡിഗ്രി പോകുന്ന മേലാണ് മൂന്ന് ഗൂഡ്സ് വേണം സോ എക്സ് ഈക്വൾ ടു ജസ്റ്റ് ടു റൈസ്റ്റ് വൺ ബൈ ത്രീ എന്ന് എഴുതിയിട്ട് കാര്യമില്ല സോ എക്സ്ക്യൂബ് ഈസ് ഈക്വൾ ടു ടു ഇൻറ്റു വൺ എന്ന് എനിക്ക് എഴുതാം സോ എക്സ് ക്യൂബ് ഈസ് ഈക്വൾ ടു എക്സ് ഈക്വൾ ടു ടു റൈസ് ടു വൺ ബൈ ത്രീ ഇൻറ്റു വൺ റൈസ് ടു വൺ ബൈ ത്രീ വൺ റേസ് ടു വൺ ബൈ ത്രീ മീൻസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയാണ് അതേതൊക്കെ വരും വൺ ഒമേഗ ഒമേഗസ്ക്വയർ സോ എക്സ് ഈക്വൾ ടു എന്താണ് ടു റൈസ് ടു വൺ ബൈ ത്രീ ഇൻറ്റു വൺ ഒമേഗ ഒമേഗസ്ക്വയർ സോ മൂന്ന് കോഡ്സ് കിട്ടും ടു റൈസ് ടു വൺ ബൈ ത്രീ ടു റൈസ് ട് വൺ ബൈ ത്രീ ഒമേഗ ടു റൈസ്റ്റ് വൺ ബൈ ത്രീ ഒമേഗാ സ്ക്വയർ ഒമേഗ എന്നാണ് ക്രിമിറ്റീവ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി സോ ഇതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂ ഫിക്സിലെ പോൾണോമേലാണ് സോ അതുകൊണ്ട് തന്നെ ക്യൂവിനോട് കൂടി ഈ പോൾളോമിലെ റൂട്ട്സ് അറ്റാച്ച് ചെയ്താൽ മതി റൂട്ട്സ് ഏതൊക്കെയാണ് ടൂ ബൈസ് ടു വൺ ബൈ ത്രീ ടു ബൈസ് ടു വൺ ബൈ ത്രീ ഒമേഗ ടു ബൈസ് ടു വൺ ബൈ ത്രീ ഒമേഗ സ്ക്വയർ പക്ഷെ ഇത് മൂന്നും അറ്റാച്ച് ചെയ്യുന്നതിനോട് തുല്യം തന്നെയാണ് എന്ത് ടു വൈസ് ടു വൺ ബൈ ത്രീയും ഒമേഗയും മാത്രം അറ്റാച്ച് ചെയ്താൽ മതി രണ്ട് എലമെന്റ്സ് സ്പ്ലിറ്റിംഗ് ഫീൽഡെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഫീൽഡ് ആയിരിക്കും മൂന്ന് എലമെൻറ്സ് അറ്റാച്ച് ചെയ്താലും ഇത് രണ്ടും അറ്റാച്ച് ചെയ്താലും സെയിം ഫീൽഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം എന്താ ടു വൈസ് അത് ഞാനവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ എക്സാമ്പിൾ ആയിട്ട് ഓക്കെ സോ ടു വൈസ് ടു വൺ ബൈ ത്രീയും ഒമേഗയും മാത്രം അറ്റാച്ച് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ അത് ടു വൈ ടു വൺ ബൈ ത്രീ ഉണ്ട് പിന്നെ അടുത്ത കൂട്ടെ ടു വൈസ് ടു വൺ ബൈ ത്രീ ഇൻറ്റൊ ഒമേഗ ചെയ്യുമ്പം അതും ഉണ്ട് പിന്നെ ടു വൈസ് ടു വൺ ബൈ ത്രീ ഇൻ്റൊമേഗ ഒമേഗ ഒമേഗെയ്ത ടു വൈസ് ടു വൺ ബൈ ത്രീ ഒമേഗസ്ക്യൂർ സോ മൂന്ന് കൂട്ട്സ് എന്താണ് ഇതിനകത്ത് വരും ഓക്കെ ഇതങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകുന്ന ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഓക്കെ സോ അങ്ങനാണെങ്കിൽ ഈ എന്ന് പറയുന്നത് എന്തായി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി സെപ്പറബിൾ പോളിനോമിയൽ എഫ് ഒ ഫെക്സ് എലമെൻറ് ഓഫ് ക്യുഒഫെക്സ് ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി പോളിനോമിയൽ എഫ് ഒഫിക്സ് ആണ് ഇനി എഫ് ഒഫിക്സ് എന്ന് പറയുന്നത് സെപ്പബിൾ ആണോന്ന് നമുക്ക് നോക്കാം കാരണം സെപ്പബിൾ ആണെങ്കിൽ എന്താണ് ആ ഒരു പോൾണോമൽ സെപ്പറബിൾ ആണെങ്കിൽ അതിനെ പ്രോഡക്റ്റ് ഓഫ് ഇറഡ്യൂസിബിൾസ് ആക്കി എഴുതാൻ സാധിക്കണം അതിൽ ഓരോ ഇറഡ്യൂസിബിൾ പോൾണോമിലും റിപ്പീറ്റഡ് റൂട്ട്സ് ഇല്ല എന്ന് കാണണം ഓക്കെ ആക്ച്വലി ഈ പോളിനോമിയൽ ഇറ്റ്സ് എൽഫ് ഒരു ഇറഡ്യൂസിബിൾ പോൾണോമേലാണ് അത് നിങ്ങൾ ഐസൻസ്റ്റീൻ ജസ്റ്റ് സെപ്പറബിൾ എന്ന് എഴുതിയാ പോരാ നിങ്ങൾക്ക് ഇത് പരീക്ഷയ്ക്ക് പ്രോബ്ലം ആയിട്ട് വന്നാൽ ജസ്റ്റ് സെപ്പറബിൾ എന്ന് മാത്രം എഴുതിയ പോരാ നിങ്ങൾ അത് ചെയ്യണം ഈ പോൾണോമേൽ ആദ്യം ഇറഡ്യൂസിബിൾ പ്രൂവ് ചെയ്യണം ഐസൻസ്റ്റിൻസ് ക്രൈറ്റീരിയൻ വിത്ത് പി ഈക്വൾ ടു 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 എടുത്താൽ മതി പി ഡിവൈഡ്സ് എന്താണ് ടൂ ആണ് ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് എ ഇൻ ഇസ് ഈക്വൽ ടു വൺ ആണ് ഇവിടെ അതേപോലെ പി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ടു സ്ക്വയർ ഫോർ ആണ് ഫോർ ഡസ് നോട്ട് ഡിവൈഡ് എ നോട്ടായ മൈനസ് ടുവിന് സോ അതുകൊണ്ട് ഐസൻസ്റ്റിൻസ് ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു വിത്ത് പി ഈക്വൾ ടു 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 ഈ പോൾനോമേൽ എന്താവും ഈ റെഡ്യൂസിബിൾ പോൾനോമേൽ ആവും ഇനി ഇതിന് റിപ്പീറ്റഡ് റൂട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇതിൻ്റെ റൂട്ട്സ് എന്താണ് ടു ബൈ ടു വൺ ബൈ ത്രീ ടു ബൈ ടു വൺ ബൈ ത്രീ അമേഖ ടു ബൈസ് ടു വൺ ബൈ ത്രീ അമേക സ്ക്വയർ റൂട്ട്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ് സോ അതുകൊണ്ട് ഇനി പോൾനോമിൽ എന്തായാലും സെപ്പബിൾ ആയി ഇതെല്ലാം നിങ്ങൾ നിങ്ങളവിടെ എഴുതണം ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾ നേരത്തെ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ പരീക്ഷയ്ക്ക് ഇത് ഈ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ദി അപ്പോ ദാറ്റ് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ക്യൂ ദാറ്റ് ക്യൂ ടു ബൈ സു വൺ ബൈ ത്രീ ഒമേഗ ഇ എന്ന് പറയുന്നത് ഈ ഓവർ ക്യൂ ഇസ് എ ഗാൽവ എക്സ്റ്റെൻഷൻ എന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത് ഗാൽവ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ എന്താണ് നമ്മൾ മൂന്ന് കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് തിയഗം എയ്റ്റി വൺ മൂന്ന് കണ്ടീഷൻസ് അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി ഗാൽവ എക്സ്റ്റൻഷൻ ആകാൻ സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് ഇ ഇ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സം സെപ്പറബിൾ സെപ്രബിൾ പോൾനോമിയൽ നെഫോഫിക്സ് ഇവിടെ ഇ എന്ന് പറയുന്നത് നമ്മളിത് എടുത്തത് എടുത്തു ആ ഇ എന്ന് പറയുന്നത് എന്താണ് സ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ദി സെപ്പറബിൾ പോൾണോമിയൽ എക്സ് ക്യൂബ് മൈനസ് ടു ആണ് സോ അതുകൊണ്ട് തന്നെ ഇ ഓവർ ക്യൂ എന്തായി ഗ്യാൽവ എക്സ്റ്റൻഷൻ ആയി ഓക്കെ